പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അവലോ ചോറോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ പഞ്ഞ് പോലുള്ള ഇഡ്ഡലി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് അരി ഉഴുന്ന് മാത്രം മതി നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തയ്യാറാക്കാനായിട്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ഇത് സോഫ്റ്റാന്നുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കൊരു ബൗളെടുക്കാം. ബൗളിലേക്ക് 1/2 കപ്പ് ഇഡ്ഡലി റൈസ് ഇട്ട് കൊടുക്കാം. അരി അളക്കുന്ന അതേ ഗ്ലാസ്സിൽ തന്നെ വേണം ഉഴുന്നും അളന്നെടുക്കാനായിട്ട്. ഇനി ഇതൊരു 3-4 വട്ടം ഒന്ന് കഴുകിയതിന് ശേഷം കുറച്ചധികം വെള്ളം ഒഴിച്ച് നമുക്കൊരു 5 മണിക്കൂർ കുതിരാനായിട്ട് മാറ്റിവെക്കാം. അരി കഴുകിയതിന് ശേഷം മാത്രമേ നമ്മൾ കുതിരാനായിട്ട് ഇടാവുള്ളൂ. നമുക്കൊരു ബൗളെടുക്കാം. ബൗളിലേക്ക് 1/2 കപ്പ് ഉഴുന്നിട്ട് കൊടുക്കാം. 1/2 കപ്പ് ഇഡ്ഡലി റൈസിന് 1/2 കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഉഴുന്നൊന്ന് കഴുകിയെടുക്കണം. ഉഴുന്ന് കഴുകുമ്പോൾ 2 പ്രാവശ്യത്തിൽ കൂടുതലും നിങ്ങൾ കഴുകരുത്. 2 പ്രാവശ്യം മാത്രമേ കഴുകിയെടുക്കാവുള്ളൂ. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഉഴുന്നൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്കിതൊന്ന് കുതിരാനായിട്ട് ഇടാനായിട്ട്. ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉഴുന്നും അരിയൊക്കെ അരച്ചെടുക്കുന്നത്. അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ഉഴുന്നൊരു 4 മണിക്കൂർ ഒന്ന് കുതിരാനായിട്ടിട്ടതിന് ശേഷം നമുക്ക് 1 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇങ്ങനെ ചെയ്യുമ്പോൾ മിക്സിയിലിട്ട് നമ്മൾ ഉഴുന്ന് അരയ്ക്കുമ്പോൾ ചൂടാവില്ല മിക്സി. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മാവ് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരും. അതിന് വേണ്ടിയിട്ടാണ് 1 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുക്കാം. അതിലേക്ക് നമുക്ക് ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്ന് സോക്ക് ചെയ്ത വെള്ളം ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ പാകത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒട്ടും തരിയില്ലാത്ത രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരയ്ക്കുമ്പോൾ ഇതേ രീതിയിൽ വേണം അരയ്ക്കാനായിട്ട്. ഒട്ടും തരിയില്ലാത്ത രീതിയിൽ അരച്ചെടുക്കുക. ഇനി നമുക്ക് അരി അരയ്ക്കാനായിട്ട് തുടങ്ങാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അരി അരയ്ക്കുമ്പോൾ അല്പം തരിയരിപ്പോട് കൂടിയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ ഇഡ്ഡലി നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം കൈ വെച്ച് ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ബാറ്റർ നന്നായിട്ട് ഫെർമെൻ്റ് ആയി കിട്ടുള്ളൂ. ഇഡ്ഡലിയുടെ മാവ് ഇതേ രീതിയിൽ വേണം ഇരിക്കാനായിട്ട്. ഒരുപാട് കട്ടിയിലുമില്ല, ഒരുപാട് ലൂസിലും ഇല്ലാത്ത ഈ ഒരു പരുവത്തിൽ വേണം ഇരിക്കാനായിട്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചോറോ അവലോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഈ ഒരു മാവ് പൊങ്ങി വരാൻ ഏകദേശം ഒരു 10 മണിക്കൂറെങ്കിലും വേണ്ടി വരും. നിങ്ങളിപ്പോൾ ചൂടുള്ള ക്ലൈമറ്റിലാണെങ്കിൽ ഇത്രയൊന്നും വേണ്ടി വരില്ല. ഇവിടെ ഇപ്പോൾ ഞാനിവിടെ മാവ് അരച്ച് വച്ചിരിക്കുന്നത് വൈകിട്ടാണ്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് പുളിച്ച് പൊന്തി വരും. ഇവിടെ ഇപ്പോൾ പിറ്റേന്ന് രാവിലെ ആയിട്ടുണ്ട്. ഇവിടെ മാവൊക്കെ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി ഇഡ്ഡലി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി തട്ടെടുക്കാം. അപ്പോൾ ഇഡ്ഡലി തട്ടിൽ ഇഡ്ഡലി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒന്ന് തടവി കൊടുക്കാം. ഏത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല, ഒന്ന് തടവി കൊടുക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇഡ്ഡലി തട്ടിയിൽ നിന്ന് ഇഡ്ഡലി എടുക്കണമെങ്കിൽ ഇതേ രീതിയിലൊന്ന് ബട്ടർ ഒന്ന് തടവി കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇഡ്ഡലി തട്ടിയിൽ നിന്ന് ഇഡ്ഡലി എടുക്കാൻ പറ്റും. ഒട്ടും ഒട്ടി പിടിക്കുക, ഒന്നും ചെയ്യില്ല, നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇവിടെ ഞാൻ നേരത്തെ തന്നെ സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ഇഡ്ഡലി തട്ടി ഇതിലേക്കൊന്ന് ഇറക്കി വെക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 1 മിനിറ്റ് ഇതൊന്ന് ചൂടാക്കിയെടുക്കുക. അതിന് ശേഷം വേണം ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാൻ ഇവിടെ ഗ്ലാസ്സിലാണ് കേട്ടോ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എളുപ്പമാണ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആവാനായിട്ട് 10 മിനിറ്റ് മതി. ആദ്യം ഒരു ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് വെന്ത് വരും. ഇവിടെ ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നടുഭാഗത്തൊന്ന് കുത്തി നോക്കുമ്പോൾ സ്റ്റിക്ക് ക്ലിയറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇവിടെ ഇപ്പോൾ സ്റ്റിക്ക് ക്ലിയറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിയിൽ നിന്ന് ഇത് മാറ്റാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോഴേക്കും നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സൈഡ് വഴിയൊക്കെ ഒന്ന് വിടിയിച്ചു കൊടുക്കാം. ഈസി ആയിട്ട് തന്നെ ഇതൊന്ന് വിട്ട് കിട്ടും. ഇപ്പോൾ നിങ്ങൾ ബട്ടറാണ് യൂസ് ചെയ്തെങ്കിൽ ചൂടനെ തന്നെ നിങ്ങൾക്കിത് വിടിയിച്ചെടുക്കാവുന്നതാണ്. ചോറും അവലും ഒന്നും ഉപയോഗിക്കാതെ തയ്യാറാക്കിയ നമ്മുടെ പൂ പോലത്തെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടെന്ന്. നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം.
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. വീണ്ടും നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.